Hey, boom, 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 boom! Hello guys, welcome back to Action Dude. ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നിട്ട് വെൽക്കം ബാക്ക്. ഗൈസ് വീഡിയോയുടെ മുമ്പേ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോന്ന് ഇപ്പം തന്നെ നോക്ക് ഗൈസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഗൈസ് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് നടന്ന ആ ബെല്ല് ഓളും കൂടി എനേബിൾ ചെയ്തിട്ടേക്കൂ. അപ്പോഴേ ഞാൻ ഇനി അടുത്ത് ഇടാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും ഗൈസ്. അതാണ് ഓക്കെ ഗൈസ്. ആൻഡ് ടുഡേ വി ഹാവ് സോറി ടുഡേ ഐ ഷോ യു എ റിയാക്ഷൻ വീഡിയോ ടു അബൌട്ട് എ യൂട്യൂബർ. ഓക്കെ അപ്പോൾ ലെറ്റ്സ് ഓക്കെ അപ്പോളോ ഓ ഓക്കെ അപ്പോൾ ഓ സോറി സോറി ഓക്കെ ആൻഡ് ഓക്കെ അപ്പോൾ ഓക്കെ പ്ലീസ് സ്റ്റിൽ വാച്ച് ദ എൻഡ് ഓഫ് ദ വീഡിയോ ആൻഡ് ഫോളോ മീ ഓൺ മൈ ഇൻസ്റ്റഗ്രാം. ഓക്കെ താങ്ക്സ് ഗൈസ്. ഇംഗ്ലീഷ് പറഞ്ഞ് ഷോ കാണിച്ചതൊന്നുമല്ല ഗൈസ്, അതിനൊരു കാരണമുണ്ട്. കാരണം എന്തോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ഒരു ഗൂഗിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഗൈസ്. ഈ ലിങ്കിനെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ പേര് നോക്സ് ഇൻഫ്ലുവൻസർ എന്നാണ്. ഓക്കെ, ചിലവർക്കൊക്കെ അറിയായിരിക്കും ഗൈസ്. ഇപ്പം ഞാൻ ഈ വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരുമെന്നല്ല, ഞാൻ മുമ്പേ ഇംഗ്ലീഷ് പറഞ്ഞതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ അടിക്കുവാണ്. കിട്ടുമോ എന്തോ ഗൈസ് നോക്കട്ടെ. ആക്ഷൻ ആക്ഷനാണ് നമ്മൾ ആക്ഷൻ. ഓ ഗൈസ് ഓക്കെ, ഡി യു എന്ന് അടിച്ചപ്പോൾ സെർച്ച് വന്നിട്ടുണ്ട്. ഓ ഗൈസ്, ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലേക്ക് പേരടിച്ചു കൊടുത്താൽ നമ്മുടെ ചാനലിൻ്റെ നിലവാരം എത്ര ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഗൈസ്. എന്നിട്ട് ഗൈസ് ഞാൻ ഇപ്പോൾ എന്തിനാ ഇംഗ്ലീഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ദേ ഇവിടെ കണ്ടോ, ലാംഗ്വേജിൻ്റെ ഇവിടെ ഇംഗ്ലീഷ് നടക്കുവാണ് ഗൈസ്. കണ്ടോ, ഏരിയ ഇന്ത്യയാണ്, പക്ഷേ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ബാക്കിയുള്ള മലയാളം യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഞാൻ കയറി ഇതുപോലെ നോക്കിയപ്പോൾ അവരുടെ എല്ലാം മലയാളത്തിൽ കിടക്കുവാണ് ഗൈസ്. ഇത് ഞാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് മാറ്റം മറന്നുപോയി ഗൈസ്. മലയാളം ഒന്ന് മാറ്റം മറന്നുപോയി. ഇപ്പോൾ എൻ്റെ ചാനലിൽ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കമ്പ്യൂട്ടർ സൈറ്റിൽ പോയി ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് മാറ്റിയേനെ. ഇപ്പോൾ ഇംഗ്ലീഷുകാരിലേക്ക് എൻ്റെ വീഡിയോ എത്തുന്നുണ്ട്, അതാണ് ഞാൻ ചുമ്മാ ഇംഗ്ലീഷ് പറഞ്ഞത്. രണ്ട് സ്റ്റാറുണ്ട് ഗൈസ്. ഓ, രണ്ട് സ്റ്റാറേ ഉള്ളൂ, എനിക്ക് ഇനി മൂന്ന് സ്റ്റാർ എടുക്കണം ഗൈസ്. നേരത്തെ ഒന്നേ ഉള്ളായിരുന്നു, ഇപ്പോൾ രണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്, ഒരു യൂട്യൂബറുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന യൂട്യൂബർ തന്നെയാണ് അഷ്കർ ടെക്കി. ആഷ്കാറാണോ അഷ്കറാണോ ഗൈസ്, ആ പേര് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ കാണുമ്പോൾ അങ്ങനെയല്ല പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ശരിയാണോ? ആ ബ്രോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ആഷ്കർ ടെക്കി അല്ലെങ്കിൽ അഷ്കർ. ഓക്കെ, ഞാൻ ഇപ്പം ആഷ്കർ ടെക്കിന്ന് വിളിക്കുന്നു. ഓക്കെ, സോറി അഷ്കർ ടെക്കി. ഓക്കെ, ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് 2021 മാർച്ചിലാണ്. ഇപ്പോഴാണ് ഇങ്ങനൊരു യൂട്യൂബർ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അക്ഷയ് വ്ളോഗറിൻ്റെയൊക്കെ ഞാൻ യൂട്യൂബിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അക്ഷയ് വ്ളോഗറിൻ്റെ യൂട്യൂബ് അവാർഡിന് വേണ്ടി അങ്ങനെ പോകുമ്പോൾ കൂടെ കാരനകത്തൊക്കെ ഇരുന്ന് അപ്പോൾ അഷ്കർ ടെക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് എനിക്കറിയത്തില്ലെന്ന് ഗൈസ്. അഷ്കർ ടെക്കിയുടെ ഒരു വീഡിയോ എനിക്ക് കണ്ട് ഇൻസ്പിറേഷനിലായി ഗൈസ്, ഒരു ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ആ വീഡിയോ ഞാൻ ഒന്നും കൂടി റിയാക്ഷൻ ചെയ്യുവാണ് എന്ന് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ യൂട്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ യൂട്യൂബ് എടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ യൂട്യൂബ് ആണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ചാനലിനകത്താണ് ഞാൻ ഈ യൂട്യൂബ് തുറന്നിരിക്കുന്നത്. എൻ്റെ ആക്ഷൻ ഡ്യൂഡ് പോയിരിക്കുകയാണ്, കമ്പ്യൂട്ടർ എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇതും വെച്ചാണ് ഞാൻ എല്ലാം കാണുന്നത്. അഷ്കർ എന്ന് തന്നെ അടിക്കുവാണ്, എസ് ടെക്കിയാണ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അഷ്കർ ടെക്കി ഒരു വീഡിയോ ആണ് നമുക്ക് വേണ്ടത്. അഷ്കർ ടെക്കി പ്ലേ ബട്ടൺ. ഓക്കെ, ഇത് തന്നെയാണ്. യാ, വീഡിയോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അഷ്കർ ടെക്കിയുടെ ഈ ചിരി ഒരു ഹൈലൈറ്റ് ആണ്, എനിക്ക് ഇഷ്ടമാണ് ഈ ചിരി. ആ മതി അഷ്കർ ടെക്കി. അയ്യോ ഗൈസ്, അപ്പോൾ അഷ്കർ ടെക്കിക്ക് പ്ലേ ബട്ടൺ കിട്ടിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് ഗൈസ്. ഗൈസ് ഇങ്ങനെ ഹോമി വന്ന് കടന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ വീഡിയോ കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് പോയിട്ട് അഷ്കർ ടെക്കി പ്ലേ ബട്ടൺ എന്ന് കൊടുത്തപ്പോൾ ഇങ്ങനെ മൂന്ന് വീഡിയോസ് വന്ന് കിടന്ന്. അണ്ട് ഒന്നാണ്ട് 50,000 സബ്സ്ക്രൈബറിന് അഷ്കർ ടെക്കിയുടെ ചങ്ക് മച്ചാന്മാരൊക്കെ അയച്ചു കൊടുത്തതാണ്. നോക്കിയപ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സിന് പ്ലേ ബട്ടണോ? അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ കാണാൻ പോകുന്നത് ഈ വീഡിയോ ആണ്. അപ്പോൾ അഷ്കർ ടെക്കിൻ്റെ ഞാൻ ചാനൽ വെച്ചിട്ടുണ്ട്. അഷ്കർ ടെക്കിന് ഇപ്പം 600,000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നേടിയിരിക്കുന്നു. ഞാൻ ആദ്യമേ കണ്ടപ്പോൾ പുള്ളിക്കാരനെ 1,000-2,000 കൊണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സപ്പോർട്ടൊക്കെ കിട്ടി, ഇത്രയും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അഷ്കർ ടെക്കി എനിക്ക് കാണുമ്പോൾ നമ്മുടെ അക്ഷയ വ്ളോഗറിനെയാണ് എനിക്ക് പെട്ടെന്ന് ഓടി എത്തുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ രീതിയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അഷ്കർ ടെക്കി പെട്ടെന്ന് തന്നെ 1,000,000 സബ്സ്ക്രൈബേഴ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ അഷ്കർ ടെക്കിൻ്റെ ഒരു വീഡിയോനെ വെച്ചിട്ടുണ്ട് ഗൈസ്. അഷ്കർ ടെക്കിയുടെ വീഡിയോ എനിക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്
ഗൈസ് അഷ്കട്ടയ്ക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ പുള്ളിക്കാരനൊരു ചെറിയ ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷ്കട്ടയ്ക്ക്. ഇവിടെ കാണുമ്പോൾ ഒരു ഡീസന്റ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ അഷ്കട്ടയ്ക്കയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു ഷോ മൈൻഡ് ഒന്നും പുള്ളിക്കാരനില്ല, ഒരു പാവം പോലെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എന്നിട്ട് തമാശ രീതിയൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഷ്കട്ടയ്ക്ക് ഒരു ഡിഫറൻറ്റ് യൂട്യൂബറാണ്. ഓക്കെ, കൊള്ളാം, ഇത് കാണാം. ആദ്യമേ എന്തോ നോക്കട്ടെ. പ്ലേ പ്ലേ. യോ, നെറ്റ് പോയോ? ഓ, യൂട്യൂബിൽ നിന്ന് കിട്ടിയല്ലേ ബ്രോ. ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെ തേടി അങ്ങ് ദൂരെ അമേരിക്കയിൽ നിന്നും നമുക്ക് പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ്. എനിക്കെന്നും കിട്ടും ഗൈസ്. ടാറ്റാ, നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യടാ ചുമ്മാ. അത് ശരിയാ, എനിക്കെന്ന് കിട്ടും. എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇപ്പം യൂട്യൂബിനകത്ത് വരുന്നുണ്ട്, പറ്റുന്ന പോലെ ചെയ്യാം. പക്ഷേ നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചാനൽ വളർന്നു പോകും ഗൈസ്. നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടിയിരിക്കും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, ഞാൻ തന്നെ ഇപ്പോൾ ഇത്ര ആയത് ഈ ലോക്ക്ഡൗൺ കാരണമാണെന്ന് തോന്നുന്നു. കാരണം ആൾക്കാരൊക്കെ വീട്ടിലിരിക്കുവാണ്, വീട്ടിലിരുന്നുകൊണ്ട് യൂട്യൂബ് ഒന്ന് തുറക്കുക, ഓരോരുത്തര വീഡിയോസും കണ്ടുകൊണ്ട് സമയം പോക്കുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് സമയം പോക്ക് ഗൈസ്. ഓക്കെ, എൻ്റെ വീഡിയോ അത്യാവശ്യം നല്ല വീഡിയോ, ഇനി വരുന്ന വീഡിയോസൊക്കെ സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ അഷ്കർത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വെറുതെ പുഷ് അടിച്ച് വെച്ചേക്കുന്നു. ഹെഡ്സെറ്റ് വെക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു. എന്താ എന്താ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല. നിങ്ങക്ക് അറിയത്തില്ലേ, എനിക്കും അറിയത്തില്ല. ഈ വീഡിയോനെ ഒരു വട്ടം കണ്ടുള്ളൂ ഏത് പയ്യനാണെന്ന്. ഭയങ്കര ടെൻഷൻ ഗൈസ്, ഇത് ഇതിനെന്ത് സംഭവിക്കുന്നെന്ന് അറിയത്തില്ല ഗൈസ്. എന്നാലും നിങ്ങളല്ല ഇത് തന്നത്, നിങ്ങളാണിത് തന്നത്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇത് യൂട്യൂബ് തന്നല്ല, പിന്നെ ആരടാ ഇത് തന്നത്? എടാ, യൂട്യൂബ് തന്നെ അത് സമ്മതിച്ച്. അതല്ല പറയുന്ന കേക്ക് നീ. ഓക്കെ, യൂട്യൂബാണ് തന്നതെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഗൈസ് ഇത് എനിക്ക് കിട്ടിയത്. അപ്പോൾ അഷ്കർട്ടയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, എനിക്കും അതുപോലെ പറ്റുന്നു ഗൈസ്. അപ്പോൾ കൂടെ ആരാണോ അവിടുന്ന് സംസാരിക്കുന്നത് കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ടിങ്ടിങ് അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടത്തില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നിങ്ങളാണ് ഇത് തന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഗൈസ്, സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ആണ്, അതൊരു പുതിയ ട്രെൻഡ് വാക്കാണ് സബ്സ്ക്രൈബ്. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ ചാനൽ ചേർത്തെങ്കിൽ ചെയ്യുക. എന്തായാലും യൂട്യൂബ് തന്നാണ്, പക്ഷേ യൂട്യൂബ് തരണമെങ്കിൽ യൂട്യൂബ് തന്നെയാണ്, വിശ്വാസമില്ലേ? അതാണ് നിങ്ങൾ, നിങ്ങൾ മുക്താണ്, നിങ്ങൾ വേറെ ലെവലാണ് ഗൈസ്. ഓക്കേ, വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത് അറിയത്തില്ല. അത് പൊട്ടിച്ചോക്ക്, അതിനെന്തോ ഉണ്ടോ എന്ന്. അതാ പറയുന്നത്, പൊട്ടിച്ചോക്ക്. ഉണ്ടോന്ന് അറിയണ്ടേ, കനമൊന്നും ഇല്ല, നോക്കട്ടെ എന്തല്ലോ. ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ ഗൈസ്. പുള്ളിക്കാരൻ ഇതായിട്ട് അത് കണ്ടിട്ടില്ല, കണ്ടോ? ഞാൻ ബോക്സ് അതൊക്കെ സത്യം തന്നെയാ പറയുന്നത്, ആ ബോക്സ് പൊട്ടിച്ചിട്ടില്ല, ആ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഇതായിട്ട് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കാരണം അത്രാന്നൊന്നും ആയി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇത് സംഭവം ഒരുപാട് ആൾ അൺബോക്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഒരുപാട് അൺബോക്സ് ചെയ്ത് കണ്ടു. ഇങ്ങനെ വായിൽ കൊതിയൂറി, ഇങ്ങനെ കൊതിച്ച് എത്ര വേറെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബ്രോഡെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കണ്ണു മിഴിച്ച് ജീവിതത്തിൽ ഇന്നേവരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണിത്, എനിക്ക് കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ യൂട്യൂബിനകത്ത് നിന്ന് ഒരു അവാർഡ്, ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടി യൂട്യൂബ് തരുന്ന ഒരു സപ്പോർട്ടിങ് ആണ്. നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. പ്ലേ ബട്ടൺ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ തന്നെയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ സന്തോഷം നമുക്ക് നോക്കാം ഒന്നും കൂടി. പക്ഷെ എനിക്ക് കിട്ടി, അങ്ങനെയാണ്. നമ്മൾ കിട്ടൂല എന്ന് വിചാരിക്കുന്ന ഒക്കെ കിട്ടും. എനിക്ക് വേണം, അത് വേണമെന്ന് പറഞ്ഞു നടന്നാൽ അത് കിട്ടത്തൂല. അങ്ങനെയാണ്, നമുക്ക് അൺബോക്സ് ചെയ്യല്ലേ? അൺബോക്സ് ചെയ്യും. ബ്ലേഡ് പിടിച്ചാൽ എൻ്റെ കൈ മുറിയാറുണ്ട്. ദൈവമേ, കൈ മുറിയല്ലോ ഇവിടെ കണ്ടേ. ബ്രോ, കുഞ്ഞൊന്നുമല്ലല്ലോ, കൈ ഒന്നും മുറിയത്തില്ല, സൂക്ഷിക്ക. ഗൈസ്, നിങ്ങൾ കാരണമാണ് എനിക്കിത് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കാണ് ഫസ്റ്റ് കാണിച്ചിരുന്നത്, നിങ്ങൾ കണ്ടതിന് ശേഷമേ ഞാൻ കാണുള്ളൂ. ഓ, ഇവിടെ പൊട്ടിക്കാനുണ്ടോ ഇനിയോ? ഓ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ 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 അല്ലോ, ഞാൻ പറഞ്ഞായിരുന്നോ, ഞാൻ ഇങ്ങനെ പറയാനേ. കഴിഞ്ഞ കുറച്ച് വിട്ട് വീഡിയോ പൊട്ടിക്കാനില്ലേ ഗൈസ്. ഇത് ഞാൻ ഒരുപാട് ദൂരെ പോയിട്ടാണ് മേടിച്ചത്, ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെ. ഇവിടേക്കൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് തുറന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്താണുള്ളത്? ബ്രോ, കൂടുതൽ റിസ്ക് എടുക്കണ്ട. നിങ്ങൾ കാണുന്നുണ്ടോ? സ്പോഞ്ച് ഒക്കെ എടുത്ത് മാറ്റി. സ്പോഞ്ച് പോലത്തെ സംഭവം. ഇതിൻ്റെ മുകളിൽ ആ കൈ വേനാണ്. ഞാൻ ഇവിടെ ഉണ്ടോ? ഞാനിത് നോക്കുന്നില്ലേ. പിന്നെ
യൂട്യൂബിന്റെ കത്ത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെയാണ് നമ്മുടെ ആ അതാണ് എടുത്തോ 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 അതാണ് മെയിൻ വേറെ ലെവൽ അൺബോക്സിംഗ് ആക്കിയിട്ട് പൊട്ടുവോ ദൈവമേ പൊട്ടത്തൊന്നുമില്ല അതോ നിന്നെ ഓ നെറ്റ് കോശേ ഏ നെറ്റ് തീർന്നോ ഗൈസ് ഞാൻ നെറ്റൊന്ന് ശരിയാക്കിട്ട് വരട്ടെ എൻ്റെ ഈ ഫോണിൻ്റെ നെറ്റ് തീർന്നു ഗൈസ് എന്നെ വീഡിയോ കിട്ടി നെറ്റ് അങ്ങ് തീർത്ത് നൈസായിട്ട് ഓക്കെ ഇപ്പം നെറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ എടുക്ക് എടുക്ക് നമ്മുടെ സാധനം നമ്മൾ കയ്യിൽ കിട്ടിയാൽ മതി ഓക്കെ ഇതാണ് എന്തോന്ന് തൊയിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അതിന് നല്ല കനമുണ്ടല്ലോ നല്ല കനമാണ് ആയിരിക്കും അല്ലേ ഞാൻ പിടിച്ചു നോക്കിയിട്ടില്ല ഇതാണ് മാറിയില്ലേ ബ്രോ ആ ബോക്സ് എടുത്ത് അങ്ങോട്ട് വെച്ചോ ഓക്കെ ആ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ അഷ്കട്ടേക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ അഷ്കട്ടേക്ക് കണ്ടോണ്ട് തന്നെയാണ് കാരണം വെച്ചാൽ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനകത്ത് ഇങ്ങനെ കാണത്തില്ലേ അഷ്കട്ടേക്ക് കണ്ടിട്ടാണ് പറയുന്നത് പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞേ കണ്ടോ എല്ലാരും കണ്ടില്ലേ ഞാൻ കണ്ടില്ലേ കണ്ടോ എന്റെ ക്യാമറ ഒക്കെ കാണുന്നുണ്ടോ ഒരു ഫോൺ കാണുന്നുണ്ട് പ്ലേ ബട്ടൺ ഞാൻ ഇതുവരെ കണ്ടില്ല ഞാനൊന്ന് നോക്കട്ടെ സോറി സോറി ബ്രോ സോറി ബ്രോ ഞാൻ ഇപ്പം ഇപ്പഴാ ശ്രദ്ധിച്ച് ക്യാമറ തിരിച്ചു വെച്ചിരിക്കുകയാണ് ബാക്ക് ക്യാമറയിൽ എടുക്കുന്നത് അപ്പം അഷ്കട്ടേക്ക് ആദ്യമായിട്ട് കാണുവാണ് പുള്ളിക്കാരൻ്റെ പ്ലേ വേറെ ലെവല് രോമാഞ്ചം ഗൈസ് ബ്രോടെ ആ സ്നേഹം കണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടല്ലേ ആ ബ്രോ ആദ്യമേ തന്നെ ബ്രോടെ പ്ലേ ബട്ടൺ ആദ്യമേ വ്യൂവേഴ്സിനെയാണ് കാണിച്ചത് പുള്ളിക്കാരൻ പോലും ആദ്യമേ എന്തോ സ്വന്തം കണ്ണുകൊണ്ട് നോക്കാതെ ക്യാമറയുടെ മുമ്പിലാണ് കാണിച്ചു കൊടുത്തത് ക്യാമറ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ യൂട്യൂബിനകത്തുള്ള വ്യൂവേഴ്സ് ഓക്കെ അപ്പോൾ അത്ര സ്നേഹം കണ്ടോ ആദ്യമേ വ്യൂവേഴ്സിന് കാണിച്ചിട്ടാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പ്ലേ ബട്ടൺ ആദ്യമേ നോക്കുന്നത് ഇതാണ് ഗൈസ് അഷ്കട്ടേക്കയുടെ ഹൈലൈറ്റ് എന്നിട്ട് ഒരു ഹൈലൈറ്റ് ഉണ്ട് പുള്ളിക്കാരൻ്റെ വീഡിയോയുടെ എഡിറ്റിങ് ഇച്ചിരി കുറവാണ് എന്നാലും ഗൈസ് എല്ലാം ഒരു ശാന്തമായിട്ട് ഒരു സിമ്പിളായിട്ടാണ് പുള്ളിക്കാരൻ്റെ വീഡിയോ എന്നാലും കാണുമ്പോൾ നമുക്ക് ചിരിയും വരും ഒരു പ്രത്യേക രസമുണ്ട് അതാണ് എനിക്ക് അഷ്കട്ടേക്കയുടെ ഒരു വീഡിയോ ഇത് മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് കുറേ വീഡിയോസ് ഇപ്പോൾ അഷ്കട്ടേക്ക് ഇട്ടായിരുന്നു ആദ്യം ഇങ്ങനെ അല്ലായിരുന്നല്ലേ പ്ലേ ബട്ടണ് ഇത് ആദ്യത്തെ മോഡലല്ല കേട്ടോ ഇത് പുതിയ മോഡലാണ് ആദ്യം ഇങ്ങനെ കൂടുതലും സൈഡിൽ ഒരു ഫ്രെയിം ഒക്കെ ഉണ്ട് ഫ്രെയിം മാറിയിട്ടുണ്ട് എന്റെ പൊന്ന വേറെ ലെവല് ഓ ഇത്രയ്ക്ക് സന്തോഷമാണ് 1 മില്യൻ്റെ പ്ലേ ബട്ടൺ കാണുമ്പോൾ എന്തുവാണോ വീഡിയോ വെയിറ്റിംഗ് ആണ് ഇത് എന്റെ കയ്യിൽ എത്തിച്ചെന്ന് നിങ്ങൾക്കൊരു ഒരു ബിഗ് താങ്ക്സ് ഗൈസ് ബിഗ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ പോരെ നിങ്ങൾ എന്ത് പറയണം ഗൈസ് ബ്രോ എന്നെ ഒന്നും പറയണ്ട ഞാൻ 3 ലക്ഷം അടുക്കാറാകുമ്പോഴും കണ്ടാണ് ഞാൻ ബ്രോയുടെ ചാനൽ കാണുന്നത് ബ്രോ സോറി സബ്സ്ക്രൈബ് ചെയ്തില്ല എൻ്റെ മറ്റേ അന്നത്തെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് കേട്ടോ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ഓൾ നിങ്ങൾ എന്നെ ഇവിടെ എത്തിച്ച് ഇപ്പോൾ ബ്രോയ്ക്ക് എത്ര ആയെന്ന് തോന്നുന്നു ഇപ്പോൾ ബ്രോയ്ക്ക് എത്ര ആയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കയറിയിട്ടുണ്ട് ഇവിടെ വെക്കണ്ട വേറെ വേണമെങ്കിലും വെച്ചാൽ മതി തോന്നുന്നു ഷോ കേസിൽ ഇതിലും വേറെ സാധനമൊക്കെ കാണും എന്നാലും ഒരെണ്ണം കൂടി കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഇത് എന്തായാലും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഓക്കെ വേറെ എന്തോ ഉണ്ടോ നോക്കട്ടെ വേറെ എപ്പോഴും കാണുന്നതാണ് ഒരു കത്ത് ഷോ ഇല്ലാതാണ് യുവർ ടീം ഇതാ ഗോൾഡ് പ്ലേ ബട്ടൺ പിന്നെ സിൽവർ പ്ലേ ബട്ടൺ ഇതാ ഈ 3 പ്ലേ ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് അതിന്റെ ഒരു ഇത് സംഭവം ബ്രോ ഇനിയും ക്ലെയിം ആവട്ടെ എന്തോ ക്ലെയിം ചെയ്ത് പോവാ അപ്പൊ നമ്മളും ഇനി ബാക്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ബാക്കിൽ നിന്ന് മുമ്പോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ കൂടെ ഓക്കെ ഗൈസ് ഇതെന്ത് ഇത് ഇത് മറ്റേ അത് മനസ്സ് നോക്കുന്നു അത് മറ്റേ സംഭവം കയറാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇത് പാറ്റ കയറാതിരിക്കാൻ വേണ്ടി എന്തായാലും എന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല പിന്നെ ഒരു കാർഡ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കറിയത്തില്ല കാർഡ് ഇതാണ് എന്തോ വാറന്റി കാർഡോ എന്തായാലും ഈ കാർഡും കാർഡൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടത് ഈ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ഒക്കെ കേരളത്തിൽ ഏകദേശം 500 സംതിങ് ആളുകൾക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏതോ ഒരു മാഗസീനില് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സിന്റെ ലേഖനങ്ങളൊക്കെ വന്നായിരുന്നു അപ്പൊ അതിൽ കണ്ടായിരുന്നു കേരളത്തിൽ 400 ആളുകൾക്കാണ് കിട്ടിയത് അപ്പൊ ഈ ലോക്ക്ഡൌണിൽ ഒരുപാട് ആൾ വീഡിയോ ചെയ്തിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് റംബൂട്ടാന്റെ പോലെ ഇന്നലെ 4 എണ്ണം കിട്ടി റംബൂട്ടാന്റെ പോലെ ഇന്നലെ 4 എണ്ണം അത് എന്തായാലും കൊള്ളയനാവ കേട്ടോ അതാണ് ഗൈസ് ഇപ്പൊ എത്ര കുറെ പേർക്ക് ഇപ്പൊ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിക്കുവാണ് എങ്ങനെയാണ് ഇവന്മാരൊക്കെ കയറി പോകുന്നത് എന്തൊക്കെയാ വീഡിയോസ് ഒക്കെ കിട്ടും കയറി പോവാണ് ഗൈസ് ഞാനും ഇപ്പോൾ ഞാനും ഇപ്പോൾ എന്തോ കൊണ്ടൊക്കെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നമ്മളങ്ങോട്ട് സ്പീഡിൽ കയറി പോകുന്നില്ല അതാണ് വിഷയം
എന്നിട്ട് ചാനലിന് ഓരോ പ്രശ്നങ്ങൾ കയറി വരിക, എന്ത് കൂടിയിട്ടാലും കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പോൾ ഇടാത്ത അവസ്ഥയാണ്. അതാണ് തോന്നുന്നു ബ്രോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടാത്തേന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും ശ്രദ്ധിക്കണം. നമുക്ക് രണ്ടെണ്ണോടെയും കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വില പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിലയൊന്നും പോയിട്ടില്ല, എനിക്ക് പോകത്തില്ല, എനിക്ക് പോയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. കഷ്ടപ്പാട്, മൂന്ന് വർഷത്തെ കഷ്ടപ്പാട്. അതെ, ഞാൻ ഒരു വർഷം ആയതേ ഉള്ളൂ. മൂന്ന് വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം എൻ്റെ കയ്യിൽ ഇത് വന്നിരിക്കും. ഒരു വർഷമൊന്നുമില്ല, 2019 തുടങ്ങി 2020, ആ രണ്ട് വർഷം ആവുന്നു ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഗൈസ്. ഇത് കയ്യിലുള്ളിടത്തോളം കാലം കുറച്ച് വില ഉണ്ടാവും, ആർക്കറിയ വില ഉണ്ടാവില്ലേന്ന്. പിന്നെ നമ്മുടെ സൂസൻ ചേച്ചി സൈൻ ചെയ്തിരിക്കുന്ന ഒരു കാർഡാണിത്. അപ്പൊ സൂസൻ ചേച്ചി ആരാന്നറിയോ? അറിയാം, യൂട്യൂബിന്റെ സിഇഒ ആണേ. സിഇഒ ഓഫ് ദി യൂട്യൂബ്. ഓ ഓ ഓ, ചേച്ചി ഭയങ്കരമാണ്. സൂസൻ ചേച്ചി എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെയാണ് എൻ്റെ ചാനലും ഇതാക്കിയൊക്കെ വെച്ചിരിക്കുന്ന ചേച്ചിയാണ്. അയ്യോ, ഒന്നും പറയാനില്ല. വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇതിൽ കൊടുത്തത്. വേറെന്തോ ഉണ്ടോ ഇതിൽ? ഇല്ല, വേറൊന്നും ഇല്ല, വേറൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഗൈസ്. ഇത് നിങ്ങൾക്കും കിട്ടും. ഇത് കിട്ടിയവരും വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ. കുറെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇത്രയും യൂട്യൂബ് ചാനലിൽ കുറേ പേര് ഇതുപോലെ സിൽവറും എന്തെയ്യുന്നു മറ്റേ 1 മില്യൻ്റെ പ്ലേ ബട്ടനൊക്കെ, ഗോൾഡ് പ്ലേ ബട്ടനൊക്കെ അൺബോക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അഷ്കർ ടെക്കിൻ്റെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ അഷ്കർ ടെക് ഭയങ്കര ടച്ചിങ് ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ വാക്കുകൾ. ഓക്കെ കേട്ടോ. പക്ഷേ കിട്ടാത്ത ആളുകൾക്ക് ഇത് കിട്ടും ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലും കിട്ടത്തില്ല. നല്ല കിടിലൻ കിടിലൻ വീഡിയോ കിട്ടുക. അതാ ഞാനും പറഞ്ഞു, കിടുക്കാച്ചി വീഡിയോസ് കിട്ടുക, കിടിലും വീഡിയോ ഇടുക. നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് നോക്കേണ്ട കാര്യമില്ല ഗൈസ്. ഞാൻ പറഞ്ഞാലോ, ഇൻസ്റ്റാഗ്രാമിൽ സ്പോൺസേർഡ് സ്റ്റോറി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പറഞ്ഞാണ് ഞാൻ കൊടുക്കാം. നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നോക്കേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ടാകാവുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ? The outcome is guaranteed. ചെയ്യുന്നതിലാണ് സക്സസ്, റിസൾട്ടിലല്ല. ഫെയിലിയറിനെ എങ്ങനെ കാണുന്നു? റിസൾട്ടിലല്ല, ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്. ഹാവ് യു ഡൺ യുവർ പാർട്ട്? ഫെയിലിയർ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, നിങ്ങൾ തേടി ഈ സാധനം വരും, സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ തേടി വരും. അപ്പോൾ ബ്രോ കയറി പഠിച്ച ആ ഇൻസ്റ്റാഗ്രാം പേജ് കൊള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്കും എൻ്റെ ഡാഡി മമ്മിയൊക്കെ എപ്പോഴും പറഞ്ഞിരുന്നു ഞാനിതുപോലെ. അപ്പോൾ ഞാനും പറയാണ്, ആൾക്കാർക്കൊരു ഇൻസ്പിറേഷനിലാവണം ചാനലിലോട്ട് ഇഷ്ടപ്പെട്ട് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല കണ്ടൻസുകൾ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇടുന്നത് എനിക്ക് അഷ്കർ ടെക്കിലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരു കണ്ടൻറ്റാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഷ്കർ ടെക്ക് കിട്ടിയ ആ സന്ദേശം അപ്പോൾ നല്ല വാക്കുകളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ അത് കണ്ട് പഠിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്വന്തം വാക്കുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കാണാം, നിങ്ങൾ തേടി ഈ സാധനം വരും. എന്നെ തേടി വരുമല്ലോ, തേടി വരും, വരുമോ? നല്ല കിടുക്കാച്ചി വീഡിയോ ഇടുക. രണ്ടും മൂന്നും വീഡിയോ ഇട്ടിട്ട് ബ്രോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. ബ്രോ ബ്രോ കമ്മ്യൂണിറ്റി ആപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ബ്രോ ബ്രോ എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബ്രോ ബ്രോ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടു. ബ്രോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. ബ്രോ എന്തോ ഊള വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഊള വീഡിയോ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. ഞാൻ എത്ര വീഡിയോ ഇട്ടെന്നറിയോ? 300 വീഡിയോ. ഒരുപാട് കാലം വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നിട്ട് പൊക്കി പിടിച്ച് പറയട്ടെ, ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നിട്ട് കളിയാക്കുമായിരുന്നു ഒരുപാട് ആളുകൾ. ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒന്ന് രണ്ട് വീഡിയോസ് ഒന്നുമല്ല, 200 വീഡിയോസ് അപ്ലോഡ് ചെയ്ത്, 200 വീഡിയോസ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പോൾ ഞാൻ 1-2 വീഡിയോസ് അല്ലെങ്കിൽ കുറേ വീഡിയോസ് ഇട്ടിട്ട് 200 വീഡിയോസ് വരെ അടുക്കുന്ന അത്രയും വീഡിയോസ് ഉണ്ട്. കുറച്ച് മാറ്റി കുറച്ചൊക്കെ ഡിലീറ്റും ചെയ്ത് കുറച്ച് ഞാൻ പ്രൈവറ്റും ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഗൈസ്. ഗൈസ് യൂട്യൂബിൽ നമുക്ക് കയറി പോകാനൊക്കെ പറ്റും, പക്ഷേ നമ്മൾ ശ്രമിക്കുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഞാനും ഹാർഡ് വർക്കാണ് ഗൈസ്. ഒരു ചെറിയ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര നേരമാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി പറ നിഷ്കത്തേക്ക്. ഫാമിലിയുടെ അടുത്ത് പോയാലും പിന്നെ നാട്ടിലോട്ട് ഇറങ്ങിയാലും പിന്നെ ഒരുപാട് ആളുകളായിരുന്നു നാട്ടിലോട്ടൊക്കെ കൂടെ ഇറങ്ങിയാൽ യൂട്യൂബർ അത് പോണ. എടാ, അവ ലക്ഷങ്ങൾ യൂട്യൂബിൽ നിന്ന് വാങ്ങുന്നതേ അങ്ങനെ പറയുന്നുണ്ട്. യൂട്യൂബിൽ നിന്നേ വരെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയാം. പക്ഷെ എനിക്കൊരു പ്രശ്നമില്ല, ഈ ഒരു വീഡിയോക്ക് പോലും ഞാൻ മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടില്ലേ, ഈ ഒരു വീഡിയോക്ക് പോലും ഞാൻ ഓണാക്കിയിട്ടില്ല. പക്ഷേ എന്ത് പണം പോട്ടെ, പവർ വരട്ടെ. ഓക്കെ, പിന്നെ ഗൈസ് ഒരാളെ ഞാൻ കാണിച്ചുതരാം. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു യൂട്യൂബിലൂടെ, ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട്
പ്ലേ ബട്ടൺ കയ്യിലാക്കാന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. സുരജിതോ ഇങ്ങനെ ചെറിയൊരു ആഗ്രഹം, 100 സബ്സ്ക്രൈബറും പിന്നെ സിൽവർ പ്ലേ ബട്ടണും, അത് മാത്രമാണ് ചെറിയൊരു ചെറിയൊരു. ആരെങ്കിലും യൂട്യൂബിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് സിൽവർ പ്ലേ ബട്ടൺ ശ്രീജിതോ ചെറിയൊരു ആഗ്രഹം, 100 സബ്സ്ക്രൈബറും പിന്നെ സിൽവർ പ്ലേ ബട്ടൺ. അപ്പൊ ചേട്ടാ 10 രൂപ എസ് ടി കൊടുത്തു പോയ ചേട്ടാ സാധനം കൈ കിട്ടിയിട്ടുണ്ടേ. എന്തായാലും സപ്പോർട്ട് ചെയ്ത് തന്നെ ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഗൈസ് താങ്ക്സ് പറയുകയാണെങ്കിൽ നാളെ രാവിലെ വരെ ഇങ്ങനെ നീണ്ടു പോവും, അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെയാ സംസാരിച്ചങ്ങ് പോവും, ലിമിറ്റില്ല. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ 30 മിനിറ്റ് വരെ ഞാൻ എടുത്ത് സംസാരിച്ച് വെറുതെ പോയി, അതെല്ലാം കട്ട് ചെയ്ത് കേട്ടോ. ഓ, ഇനിയും പോവാണ്, തുടങ്ങാം, കണ്ടോണ്ടി പോവാ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ എത്തിച്ചെന്ന് എല്ലാവർക്കും നന്ദി. ഓക്കെ, പിന്നെ പിന്നെന്താ പറയാനുള്ളത്, ഞാനിതിലും പലതും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ തന്നെ 135,000 സബ്സ്ക്രൈബേഴ്സ് ഞാനിപ്പോ നോക്കിയപ്പോണ്ട്. 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരൊറ്റ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഡ്രീം എന്ന് പറയുന്നത് 1,00,000 സബ്സ്ക്രൈബേഴ്സും ഈ ഒരു സാധനമായിരുന്നു. അതിനാണ് നല്ലൊരു കിടില റോസ്റ്റ് കിട്ടിയത്. ഓക്കെ, ആ റോസ്റ്റിന് ഞാനിപ്പോ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്റെ ഡ്രീം ഇതായിരുന്നു, ഇത് കഴിഞ്ഞ് യൂട്യൂബിലുള്ള ഡ്രീം ഇതായിരുന്നു. ഇനി എന്റെ ഓരോ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതെന്റെ 100% എനിക്ക് ഉറപ്പാണ്. എന്റെ ഓരോ വർക്കിനും എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, മറച്ചിരുന്നില്ല, മതി മറച്ച്, ഇതിങ്ങനെ വലിയ സംഭവമാക്കി കാണിക്കൊന്നും വേണ്ട, എല്ലാവർക്കും കിട്ടുന്നതാണ്. വലിയ സംഭവം ഒന്നല്ല, എന്നാലും എനിക്ക് സംഭവം കേട്ടോ, പുള്ളിക്ക് വലിയ സംഭവം തന്നെയാണ്. അപ്പൊ മച്ചാന്മാരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതെന്താ സ്റ്റേജിൽ കയറി പറയുക, അല്ല എന്നാ ഞാൻ പോവുകയാണ്. ഇത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ, നാളെ അല്ലെങ്കിൽ ഷോക്കേസിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, വീഡിയോ കണ്ടിട്ടുണ്ട്, എൻ്റെ സൈഡിലാണ് പിന്നെ വെച്ചിരിക്കുന്നത്, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചേർത്തില്ല, ഇടയ്ക്ക് രണ്ടുപേരും കണ്ടൊക്കെ വന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ഒരു വ്യത്യസ്ത രീതിയാണ്. അപ്പോൾ എന്നിട്ട് അഷ്കർ ടെക്കി, അഷ്കർ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം വെരിഫൈഡ് ആയ ചാനലാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇനി അടുത്ത ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവാണ്, 1,000,000. ഗൈസ് അത് തന്നെയാണ്. ആ ഗൈസ്, എൻ്റെ കോട്ടും തോനെ മാറ്റി എന്ന് വെച്ചാൽ ഇതിനപ്പോൾ ഈ വീഡിയോ ഫുള്ളും പിടിച്ചു കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഗൈസ്, ഞാൻ വീഡിയോ എടുത്തിട്ട് ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ എനിക്കൊരു സാധനം കിട്ടി ഗൈസ്, ദ ബിങ്കോ കുർക്കറേ. ഗൈസ്, അഷ്കർ ടെക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് അഷ്കർ ടെക്കിക്ക് ഒരു പ്ലേ ബട്ടൺ കിട്ടി, പക്ഷെ എനിക്ക് ഇതിനപ്പം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കുർക്കറ കിട്ടി. ഇനി ഇതെനിക്ക് കഴിച്ച് എൻജോയ് ചെയ്യാം. എങ്ങനെ പൊട്ടിക്കും ഗൈസ്? എൻ്റെ കുർക്കറ ബട്ടൺ ഞാൻ പൊട്ടിക്കുകയാണ്. ഇതിനകത്ത് എന്തോ ഉള്ളത് നോക്കാം, ടൊമാറ്റോ ഫ്ലേവറാണ്. ഒരു 2 മിനിറ്റ് എടുത്ത് പൊട്ടിക്കാൻ. ഗൈസ്, ഇത് കടിക്കുന്ന സൗണ്ട് ഭയങ്കര നൈസ് ആയിട്ടുണ്ടല്ലേ, അതിനു വേണ്ടിയാണ്. അപ്പൊ പ്ലേ ബട്ടണുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ അഷ്കർ ടെക്കി എന്ന് പറയുന്ന ആൾക്കാർ, എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അഷ്കർ ടെക്കി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയി കാണുക. കുറേ വീഡിയോസ്, ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് വേണ്ട, 600,000 സബ്സ്ക്രൈബേഴ്സുള്ള വലിയ എന്നെ കാട്ടി വലിയ യൂട്യൂബറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഓക്കെ, സബ്സ്ക്രൈബ് പറഞ്ഞ പോലെ അഷ്കർ ബ്രോ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബിൻ്റെ ഒരു ഉയർന്ന നൻപനും കൂടിയുണ്ട് തൊട്ടടുത്ത്, അതാണ് ഒരു ബെല്ല്, അത് ഓളിയിട്ടേക്കുക, എന്നാലേ ഞാൻ ഇവിടുന്ന് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ അങ്ങനെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരത്തുള്ളൂ ഗൈസ്. അപ്പോൾ മാക്സിമം ചിലപ്പോൾ അഷ്കർ ബ്രോ ഈ വീഡിയോ കാണുമോ എന്ന് എനിക്കറിയില്ല. ആരോ കണ്ടോ, കണ്ടവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് അടിയുടെ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചേർത്തേക്കുക. ഓക്കെ, അപ്പോൾ ഇസ്മി രാഹുൽ മനോജ്, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഔട്ട്രോ ഞാൻ നിർത്തുന്നില്ല, നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ ഞാൻ വീഡിയോ നിർത്തുവാണ്. ഞാൻ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സാനിങ് ഓഫ്, ബൈ ബൈ. എന്നാ ശരി അമ്മ, ഞാനും പോവുക. ആ, എന്നിട്ട് ഗൈസ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യണേ, മറക്കല്ലേ ഗൈസ്, ഫോളോ ചെയ്യുക, ചാറ്റ് ചെയ്യുക.